ബഹുമാനരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് 9-ാം സങ്കീർത്തനത്തിൽ നിന്ന് അതിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഇവിടെ നാം ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 9-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. വളരെ ആശ്വാസകരമാകുന്ന ഒരു വചനഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചത്. ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? വളരെ വ്യക്തതയോടുകൂടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ഇവിടെ ദൈവം സകലവും തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ രാജാവ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഹി ഡസ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ദൈവം സകലവും തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഒരു സമയമുണ്ട്, എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവം സകലത്തിനും ഒരു സമയം വെച്ചിരിക്കുകയാണ്. ആ സമയം ശകലം പോലും അതിക്രമിക്കുകയില്ല എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചില വേളകളിൽ നമുക്ക് ചില വ്യക്തികളുമായിട്ടോ ചില സാഹചര്യങ്ങളുമായിട്ടോ ഇണങ്ങിപ്പോകാൻ കഴിയാത്ത ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് റോമാലേഖനം 12:19 വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന കർത്താവ് അള്ളി ചെയ്യുന്നു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. പ്രതികാര ചിന്ത പലപ്പോഴും മനുഷ്യ നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉരുണ്ടുകൂടാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പ്രതികാരം ദൈവത്തിനുള്ളത് ആകുന്നു എന്നാണ്. നമുക്ക് വിരോധമായി പലപ്പോഴും നായ്ക്കളെ പോലെ കുരച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണാം. അതിയാത്മീയർ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലും ഉണ്ട്. കാരണം കൂടാതെ ഇങ്ങനെ എപ്പോഴും ചെലച്ചുകൊണ്ടിരിക്കുക, ഭീഷണിയുടെ വാക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് വരുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ ഭീഷണിയെങ്കിൽ അങ്ങ് തളർന്നിട്ട് അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ട് ഇവരെന്തൊക്കെയോ നമ്മളെ ചെയ്ത് കളയും എന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം അറിയാമോ, സ്വർഗത്തിലെ ദൈവം തനിക്കുള്ളവരെ ഓർത്ത് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മേൽ നമുക്ക് മേൽനോട്ടം ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം, ദൈവത്തെക്കുറിച്ച് ശലോമോൻ പറയുകയാണ്, ഹി ഡസ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ദൈവം സകലവും തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവം ഈ സങ്കീർണക്കാരന് വേണ്ടി ന്യായാധിപതിയായിരിക്കണമേ എന്നാണ് ഇവിടെ സങ്കീർത്തക്കാരൻ പറയുന്നത്. യഹോവയോട് കരുണയുണ്ടാകണമേ, മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ദാവീദ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. വാസ്തവത്തില് ഈ ദാവീദിന് വിരോധമായി അവന്റെ പിന്നാലെ നടക്കുന്ന ഒരുപറ്റ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ മുഖ്യനായ ആളായിരുന്നു ശൗൽ രാജാവ് എന്ന് നമുക്കറിയാം. ദാവീദിനെ ഒടുക്കിക്കളയുക എന്നുള്ളതാണ് ശൗലിന്റെ ഏറ്റവും വലിയ താല്പര്യം. അതിനായിട്ടാണ് അവൻ അവന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ അവനെ ഒടുക്കിക്കളഞ്ഞിട്ടല്ലാതെ ആഹാരം കഴിക്കുകയില്ല എന്ന് പോലും പ്രതിജ്ഞ ചെയ്ത ആളുകളുണ്ട്.
അങ്ങനെ അവനെ നിരന്തരമായി പകയ്ക്കുന്നയാളുകൾ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ എന്നാണ് ദാവീദ് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ ദൈവമക്കളെ പകയ്ക്കുന്നവരെ സംബന്ധിച്ച് യോഹന്നാനാണ് ഏറ്റവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. യോഹന്നാൻ തന്നെ പറയുകയാണ്, സഹോദരനെ ഭയക്കുന്ന ഏവനും കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് യോഹന്നാൻ പറയുന്നു. സഹോദരനെ ഭയക്കുക, അപ്പൊ ഒരു വാസു അതിന്റെ മറുഭാഗം പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാവരും സഹോദരന്മാരെ സ്നേഹിക്കുന്നു. ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ അല്ലയോ എന്ന് ഇതിനാൽ അറിയാം. അത് യോഹന്നാൻ പറയുന്ന ഐഡി, അവൻ സഹോദരന്മാരെ സ്നേഹിക്കുന്നു എങ്കിൽ ആകുന്നു എന്നാണ്. അപ്പൊ സ്വന്തം സഹോദരന്മാരെ ഒന്നിച്ച് കൈതാളത്തിൽ മുക്കുന്ന സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയാതെ അവർക്കെതിരെ കിരാതമായ ദൂഷണവും പകയും ഒക്കെ വെച്ച് പുലർത്തുന്ന കഠിനന്മാരായ ജടികന്മാരുണ്ട്. വെറും ജടികന്മാർ തന്നെയല്ല, ഈ ഒരു രൂപാന്തരവും വരാതെ സഭകളിലൊക്കെ ആയിരിക്കുന്ന ആളുകളുണ്ട്. അധമന്മാരെക്കാൾ അധമനായ ആളുകൾ, ദുഷ്ടന്മാരായ ആളുകൾ, ഇങ്ങനെയുള്ള ഒരു സംഘം ദാവീദിനെതിരെ ഉണ്ടായിരുന്നു. അതാ ദാവീദ് പ്രാർത്ഥിക്കുന്ന യഹോവേ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ എന്ന. അപ്പോൾ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. അതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം യോഹന്നാൻ പറയുന്നു, കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി തന്റെ സഹോദരനെ കൊന്നതുപോലെ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, കൊലപാതകികൾ ആകരുത്. കായിന്റെ ഹൃദയത്തിൽ എപ്പോഴും മർഡറസ് ആയിട്ടുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. തന്റെ സഹോദരൻ ഹാബേല് പ്രയോജനപ്പെടുന്നു. തന്റെ സഹോദരൻ ഹാബേല് അവന്റെ മുഖം കുറെ കൂടെ പ്രസന്നമായിരിക്കുന്നു. ഹാബേല് അവന്റെ യാഗം ദൈവം അവനെ അംഗീകരിക്കുന്നു. ഇന്നലെയും ഒരാളിനോട് ചോദിച്ചു, ഈ നമുക്ക് പരമ്പരാഗതമായൊരു ടീച്ചിങ് ഉണ്ട്, വൈ ഡിഡ് ഗാഡ് റിജക്ട് ദി ഓഫറിങ് ഓർ സാക്രിഫൈസ് ഓഫ് കായിൻ, കായിന്റെ യാഗത്തെ ദൈവം തള്ളിക്കളഞ്ഞത് അല്ലെങ്കിൽ സ്വീകരിക്കാതിന്റെ കാരണം എന്താ? നമ്മൾ പാരമ്പര്യമായി പഠിപ്പിച്ചു വരുന്നത് അവന്റെ യാഗത്തിൽ രക്തമില്ലായിരുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണ് ദൈവോചനം പറയുന്നത്. എബ്രായ എഴുതുന്ന ഒരു വാക്യമുണ്ട്, രക്തചൊരിച്ചില്ലാൽ ന്യായപ്രമാണ പ്രകാരം ഏകദേശം ശകലവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കായിന്റെ യാഗത്തിൽ രക്തമില്ലായിരുന്നു. എന്നാൽ ഹാബേലെ ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കിയാൽ അവന്റെ യാഗത്തിന് രക്തച്ചൊരിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ദൈവം അതിനെ അംഗീകരിച്ചു എന്നൊക്കെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലൊക്കെ വന്ന കാലം മുതൽ ഇവിടെ പഠിപ്പിച്ചതും കേട്ടും വരുന്നത്. ശരിയോ തെറ്റോ ആവാം, ഞാൻ അതിലേക്കൊന്നും വിമർശനാത്മകമായി വരുന്നില്ല. എന്നാൽ ഒരു വസ്തുവിനെ ഓർപ്പിക്കാം, അവർ ഇരുവരും കർഷകരായിരുന്നാ പറയുന്നത്. ഹാബേൽ ആട്ടുകൃഷിക്കാരനും കായനെ ഈ പിന്നെ ഈ വെജിറ്റബിൾ കൃഷിക്കാരനും. അപ്പോ അങ്ങനെ രണ്ടുപേരും കൃഷിക്കാരായിരുന്നു, രണ്ടുപേരും ദൈവസന്നി യാഗാർപ്പണവുമായി വന്നു. എന്നാൽ കായന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും അവനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ കായിന്റെ യാഗം രക്തച്ചൊരിച്ചില്ലാത്ത യാഗമായിരുന്നത് കൊണ്ടാണ് അവനെ അംഗീകരിക്കാഞ്ഞത് എന്നൊക്കെ പറയാൻ, ദൈവശാസ്ത്രം അത്രയൊന്നും വികസിതമായ നാളുകളല്ലത്. ആദാമിന്റെ ആദ്യ മകനാണ് കായി, രണ്ടാമത്തെ മകനാണ് ഹാബീൽ. അപ്പൊ ആദാമിന് ശേഷം അങ്ങനെ സംവത്സരങ്ങളോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളോ അല്ലെങ്കിൽ ശതാബ്ദങ്ങളോ ഒന്നും കടന്നു പോയിട്ടില്ല, അടുത്ത കാലഘട്ടമാണ്. ദൈവശാസ്ത്രം ഒന്നും അത്രയും വികസിച്ചിട്ടില്ല, കമന്ററികളൊന്നും ആരും എഴുതാൻ ഇവിടെങ്കിലും കമന്ററിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും അല്ല വാസ്തവത്തിൽ അതിന്റെ കാരണം. അത് കായന്റെ യാഗത്തെ ദൈവം അംഗീകരിക്കാഞ്ഞതിന്റെ കാരണം വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാവും. എന്നറിയാവോ, ബിഫോർ ഗോഡ് അക്സെപ്റ്റ്സ് ദി സാക്രിഫൈസ് ഓഫ് ആൻ ഓഫറർ, ഗോഡ് മസ്റ്റ് അക്സെപ്റ്റ് ദി ഓഫറർ ഫസ്റ്റ്. അതായത് ദൈവം ഒരുവൻ അർപ്പിക്കുന്ന യാഗത്തെ സ്വീകരിക്കണമെങ്കിൽ യാഗത്തിന് മുമ്പേ യാഗാർപ്പകനെ ദൈവം കൈക്കൊണ്ടിരിക്കണം. കായിനെ ദൈവം കൈക്കൊണ്ടിരുന്നില്ല. എന്നറിയാവോ, ഇസ് വെരി ഒറിജിൻ വാസ് ഫ്രം ദാറ്റ് ബിഗിൻ വൺ. അതായത് അവന് ജന്മനാ തന്നെ ദുഷ്ടനായിരുന്നു. കായിൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്ന് ഉള്ളവനായി, അവന്റെ ജനനം മുതലേ അവൻ ദുഷ്ടനായിരുന്നു.
സങ്കീർത്തനത്തിൽ വേറൊരു ഭാഗം ദാവീദ് പറഞ്ഞു, ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരാകുന്നു. അവ ഈ കായീൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ അവൻ ദുഷ്ടനാണ്, അവന്റെ സ്വഭാവത്തിൽ ദുഷ്ടനാണ്, ഹൃദയത്തിൽ ദുഷ്ടനാണ്. ആ ദുഷ്ടനാണ് ഇവിടെ കൊണ്ടുവന്ന് ദൈവസേനയിൽ ഈ ആകർപ്പിക്കുന്നത്. നമ്മളൊക്കെ ഞായറാഴ്ചയൊക്കെ ചില ആളുകളുടെ പരവേശു അപ്പം ബീഞ്ഞുകൾ തിന്നാനും അത് വെക്കാനും അത് മുറിക്കാനും അതിന് സ്തോത്രം ചെയ്യാനും പിന്നെ ഈ ശുശ്രൂഷകൾക്ക് ചാടി വീണ് അതൊക്കെ ചെയ്യാനും നേതൃത്വം വഹിക്കാനും ഒക്കെ കാണുന്ന പരവേശം കണ്ടാൽ മൂക്കത്ത് കൈവച്ചു പോകും. എന്താ അവിടെ വയ്ക്കുന്ന ഈ ഈ കായീൻ എത്ര മെച്ചമായൊരു ഒരു യാഗം അർപ്പിച്ചാലും, ഞാൻ ഒരല്പം കൂടെ അതിൽ കവിഞ്ഞ് പറയട്ടെ, അത് നിങ്ങളെ മനസ്സിലാക്കണം. ഹാബേൽ അർപ്പിച്ച പോലെ ഒരു ആട്ടിൻകുട്ടിയെയാണ് ഇവൻ അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാളക്കിടാവിനെയാണ് ഇവൻ അർപ്പിച്ചിരിക്കുക. എന്നാലും ദൈവം അവന്റെ യാഗത്തെ അംഗീകരിക്കില്ലായിരുന്നു. എന്താ കാരണം അറിയാമോ? കാരണം കായീനെ ദൈവം അംഗീകരിച്ചിരുന്നില്ല. ദൈവം ഒരുവനെ അംഗീകരിക്കാത്തോടുള്ള കാലം അവന്റെ യാഗത്തെയും ദൈവം അംഗീകരിക്കുകയില്ല. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ നടക്കുന്ന ഇതുപോലുള്ള യാഗങ്ങളാ കായീന്റെ യാഗങ്ങൾ പോലുള്ള യാഗങ്ങൾ മിക്ക ആളുകളുടെയും. അതായത് they are not accepted to God, but they bring the offering to God to sacrifice. അതായത് അവർ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവരല്ല, എങ്കിലും അവർ ദൈവത്തിന് യാഗർപ്പിക്കുകയാണ്. ഭക്തി ഇല്ലാത്തവൻ പറയാം, നമ്മൾ ഭക്തിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ജീവിതത്തിൽ വിശുദ്ധി ഏഴ് അയലക്കത്ത് പോലും ഇല്ലാത്തവൻ പറയാണ്, നമ്മൾ വിശുദ്ധിയോട് വേണം ദൈവത്തെ ആരാധിക്കാൻ. കടവായിക്കുടം ഒഴുകുന്ന പോലെയാണ്, വിശുദ്ധിയോട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇവന്റെ ഏഴകത്ത് വിശുദ്ധിയില്ല. അപ്പൊ അത് വാവിളിച്ചാൽ നുണയും കള്ളയെ പറയുള്ളൂ. പിന്നെ സകലവിധമായ തെറ്റുകളും ചെയ്യും, വ്യാജവും ഭോഷ്കും പറയും, സഹോദരനെ പകയ്ക്കും, വടക്കുണ്ടാക്കും, ബഹളമുണ്ടാക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവനെ എഴുതേണ്ടത് പറയുന്നറിയാം, നമുക്ക് വിശുദ്ധിയോടെ ആരാധിക്കണം, സത്യസന്ധമായി ആരാധിക്കണം എന്നൊക്കെയാ പറയുന്നത്. ഇത് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ പരിഹസിക്കുന്ന തുല്യമാണ്. ഈ ഹൃദയത്തിൽ വീണ്ടും ജനം പ്രാപിക്കാത്ത ധാരാളം വിശ്വാസികളുടെ ഇടയിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ പോലെയുള്ള അവിശ്വാസികൾ നമ്മുടെ എല്ലാ കുടിവുകളിലും ഉണ്ട്. ഇത് വേർപാടുകാരുടെ കുടിവുകൾ തന്നെയല്ല, ഈ നൂതന സഭകളിലെ കുടിവുകളിലെല്ലാം ഉണ്ട്. നമ്മുടെ പ്രശ്നം എന്നാ ചോദിച്ചാൽ, നമ്മൾ പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകളെ കുറിച്ച്, ഓ അവരല്ല അവിശ്വാസി, അതായത് ഓർത്തഡോക്സുകാരനെ കുറിച്ചോ മാർത്തോമാക്കാരനെ കുറിച്ചോ ആംഗ്ലിക്കൻകാരനെ കുറിച്ചോ സി എസ് ഐക്കാരനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഓ അതെല്ലാം സമുദായക്കാര്, ഗുണപ്പെടാത്തവർ, രക്ഷിക്കപ്പെടാത്ത എന്നാ നമ്മുടെ മുൻവിധി. നമ്മളോ? നമ്മൾ വളരെ രക്ഷിക്കപ്പെട്ട് വളരെ പക്വമതികളായി സഹോദര സ്നേഹം വല്ലംകൊട്ടയ്ക്കകത്ത് വിതരണം ചെയ്യുന്ന പോലെ ഇരിക്കുന്ന പാർട്ടികൾ അടുത്തറിയണം. അപ്പോഴറിയാം നമുക്ക് മണ്ണൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അണ്ടിയോട് അടുക്കണം അപ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. ഓരോ പാർട്ടികളെയൊക്കെ നമ്മൾ അടുത്തറിയണം, അപ്പോഴാണ് ഇവർ എത്ര പൊളവനാണെന്നും എത്ര വക്രതയുള്ളവനാണെന്നും ഈ വീണ്ടും ജനത്തിന്റെ അനുഭവം ലെവലേശം പോലും ഏച്ചിട്ടില്ലാത്തവനാണെന്നും പിന്നെ ഈ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെന്നും ഒക്കെ മനസ്സിലാകണമെങ്കിൽ വളരെ അടുത്ത് ഇടപെടുകയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന ഒരിക്കലും ഒരു സഹോദരനെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഒരു രക്ഷിക്കപ്പെട്ട സഹോദരന് ഒരു സഹോദരന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ട് അവന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ഒരു രക്ഷിക്കപ്പെട്ട സഹോദരന് വായ തുറന്ന് രാപകൽ പോഷ്ക സംസാരിക്കാൻ കഴിയില്ല. ഒരു രക്ഷിക്കപ്പെട്ട സഹോദരന് എന്ത് തോന്നിയാവസ്ഥ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റുകയില്ല. ഒരു രക്ഷിക്കപ്പെട്ട സഹോദരന്റെ ദൈവദാസന് വിരോധമായി ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിന്റെ രക്ഷ എന്താണെന്ന് ലെവലേഷൻ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാടനാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. ദുഷ്ട നിനക്ക് എന്റെ വചനത്തെ നിന്റെ നാവിൽമെടുക്കുവാൻ നിനക്ക് എന്ത് അധികാരം? 50-ാം സംഖ്യയിൽ ദാവീദ് ചോദിക്കുകയാണ്. അപ്പൊ അവൻ ദുഷ്ടനാണ്, കായീനെ പോലെ ദുഷ്ടനെന്ന് ജനിച്ചവനാണ് അവനെ. ഏ ഓർ ബി ഹുവോർ ഇറ്റ് മേ ബി, ആര് തന്നെയായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഭൂമിയിൽ. അപ്പൊ അവരെങ്ങനെയുള്ള ഈ ആത്മീയ കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിന്ന് വന്ന് വരാം, പക്ഷെ അവർക്ക് യാതൊരു രൂപാന്തരം ഉണ്ടായിട്ടില്ല. രൂപാന്തരം നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എങ്ങനെയാ മനസ്സിലാകുന്നത്? രക്ഷയുടെ ചൈതന്യവും രക്ഷയുടെ സ്വഭാവവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന നീ എണ്ണും. ഇത് മറ്റുള്ളവനെ രാവകൾ കരയിപ്പിക്കുകയും അവന് വിരോധമായി ശാപവാക്കുകൾ ഉച്ചരിക്കുകയും അവനെ ഞെരുക്കുകയും അവന് വിരോധമായി ഉപരോധം ഏർപ്പെടുത്തുകയും അവനോട് ദോഷം പ്രവർത്തിക്കുകയും മറ്റുള്ള ആളുകളെ കൂടെ വശീകരിച്ച് അവന് വിരോധമായി നിർത്തുക കഴിയുന്ന നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് എവിടെ പറയാൻ കഴിയും? നരകത്തിന്റെ അടിത്തട്ടിലെ നീ പോകുള്ളൂ. കാരണം അറിയാവോ, രക്ഷിക്കപ്പെടാനുള്ള ജാൻസ് നഷ്ടപ്പെട്ടു പോയി. കാര്യം നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാതെ വിശുദ്ധന്മാർ സ്നേഹസ്ഥതികൾ മറിഞ്ഞിടക്കുന്ന കാര്യം പാറയാണ്, ചലനമുണ്ടാകാത്തവനാ. ഒരിക്കലും ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തീജ്വാലയിൽ ബന്ധവനല്ല നീ, വെറും അധർമ്മിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ദാവീദിനെ പകയ്ക്കുന്നത്. യഹോവേ എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം
നോക്കണമേ എന്നാണ്. പകയ്ക്കുന്ന ആളുകളാൽ വളരെ കഷ്ടം നമുക്കുണ്ടാവും, മനോവേദ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, അഭിമാനക്ഷതം ഉണ്ടാവും, അങ്ങനെ പലവിധമായ നഷ്ടങ്ങൾ നമുക്കുണ്ടാവും. ദാവീദ് ദൈവസ്തുതിയിൽ പ്രാർത്ഥിക്കുക. ഇവിടെ സംഗീതകാരൻ പറയുന്ന ഒരു കാര്യം എന്തറിയാമോ, അങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ റോമർ 12:19 പൗലോസ് പറയുകയാണ്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. അപ്പൊ ദൈവം നിശ്ചയമായും പ്രതികാരത്തിന്റെ ദൈവമാണ്, അവിടുത്തെ പകരം ചെയ്യാൻ എഴുന്നേൽക്കും. സംഗീതകാരൻ പറയുകയാണ്, അതുകൊണ്ട് ദൈവം എന്റെ ന്യായാധിപതിയായിരിക്കണം, എന്നെ എതിർക്കുന്നവരോട് അവിടുന്ന് സംസാരിക്കണം, എനിക്ക് വേണ്ടി പ്രോസിക്യൂട്ടറായിട്ട് അവിടുന്ന് വർത്തിക്കണം എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർണക്കാരനെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്, അതായത് ദൈവം തൻ്റെ സ്വന്തം സമയത്ത് നമുക്ക് വിരോധമായി ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ രോമമുള്ള നിറുകയെ തകർക്കുവാൻ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽത്തൻ്റെ പ്രവൃത്തി ചെയ്യും. ജാതികൾ തങ്ങൾക്ക് ഒരു കുഴി കുഴിച്ചു, അവർ അതിൽ തന്നെ വീണു എന്നാണ് നാം വായിക്കുന്നത്. അവര് വല വിരിച്ചു, ആ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. നോക്കിക്കോണം, ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവർ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ഞാന് സാധാരണ നിലയില് ഈ വലിയ ഭക്തിയും വലിയ വിശുദ്ധിയും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകളുടെ ജീവിത വിശുദ്ധിയും ഭക്തിയും ഒക്കെ നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ തീരെ സഹിക്കാൻ വരുമ്പോൾ ഞാൻ ടാർഗറ്റിൻ്റെ ചോദ്യം ചോദിക്കും, അപ്പോൾ ഇവനാകെപ്പാടെ അസ്വസ്ഥമായി കഴിയും. അറിയാവോ, വിശുദ്ധിയുടെ 7 കിലോമീറ്റർ അകലെ നിൽക്കാത്തവൻ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? സത്യം വാവിളിച്ചാൽ പറയാത്തവൻ സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ എന്തറിയാവോ, ദൈവം ആ അങ്ങനെയുള്ള ആളുകളോട് നേരിട്ട് തൻ്റെ സമയത്തിടപെടും. അതായത് ഈ അധർമ്മം ചെയ്യുന്നവരോട് ദൈവമാണ് ഏർപ്പെടുന്നത്. അത് പറയാണ്, ജാതികൾ തങ്ങൾക്കൊരു കുഴി ഉണ്ടാക്കി, ജാതികൾ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ വീണ്ടിരിക്കുന്നു. അങ്ങനെ വായിക്കുന്നത്, ജാതികൾ അവർക്ക് ഒരു കുഴി കുഴിച്ചു, അവർ അതിൽ തന്നെ വീണു. അവർ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ അകപ്പെട്ടിരിക്കുന്നു. നീതിമാന് വിരോധമായി വല വിരിച്ച് അവനെ വലയിൽ കുടുക്കാം എന്ന് ചിന്തിക്കുന്നവനെ, നിന്നെ നീ വിരിക്കുന്ന വലയ്ക്കകത്ത് നിന്റെ കാൽ തന്നെ ഉടക്കി ദൈവം തമ്പുരാൻ നിന്നെ അതിനകത്ത് പൂട്ടുന്ന നാളുകൾ വിദൂരമല്ലെന്നാണ് വേദവസ്വം പറയുന്നത്. ദാവീദ് പറയുക, അവരൊരു വല ഒളിച്ചു വെച്ചു, ആർക്കു വേണ്ടിയാ? നീതിമാനാകുന്ന ദാവീദിനെ പിടിക്കാൻ. നീതിമാനും വിശുദ്ധനും പരമാർത്ഥഹൃദയമുള്ളവനുമായ ദാവീദിനെ പിടിക്കുവാൻ, ഉപദേശ ശുദ്ധിയുള്ള ദാവീദിനെ പിടിക്കാൻ, വിശുദ്ധ ജീവിതമുള്ള ദാവീദിനെ പിടിക്കാൻ, സത്യസന്ധതയുള്ള ദാവീദിനെ പിടിക്കുവാൻ, നേരായ മനസ്സാക്ഷി പുലർത്തുന്ന ദാവീദിനെ ഉടുക്കാൻ അകപ്പെടുത്താൻ വലിയ വല വിരിച്ചു. ഈ വല എന്ന് പറഞ്ഞാൽ ചതിവിന്റെ വല, വഞ്ചനയുടെ വല, പിന്നെ പ്രതികാരത്തിന്റെ വല, അസൂയയുടെ വല, കണ്ണുകടിയുടെ വല, ഇങ്ങനെയൊക്കെ പല വലകളാവുള്ളത്. എങ്ങനെ ഒതുക്കുക, ഒഴിവാക്കുക, ഇതിനു വേണ്ടി വരച്ചു. ദൈവം തമ്പുരാൻ നീതിയുള്ള ന്യായാധിപതിയാണ്. നീ സഹോദരന്മാർക്ക് വിരോധമായി വിരിക്കുന്ന വലയിൽ നീ തന്നെ അകപ്പെടും, നിന്റെ കാല് കുടുങ്ങും, നിനക്ക് നിനക്കുള്ളവരുടെ കാലും കുടുങ്ങും. അതിനകത്ത് അലഞ്ഞും കെട്ട് നീ വീഴുക അല്ലാതെ ദൈവം നിരീകരിച്ച ദൈവത്തിന്റെ ദാസന്മാർക്കൊന്നും സംഭവിക്കില്ല. ഈ ദാവീദിന് വിരോധമായി എത്രയോ പ്രാവശ്യം ശേവലും അവന്റെ കൂട്ടിനും പുറകെ നടന്നു, വല്ലതും നേടിയോ? അവസാനം സ്വന്തം വാളിന്മേൽ അവൻ മലന്ന് വീണ്, കവന്ന് വീണ്, അവനെ രക്തം ചീന്തി മരിക്കേണ്ടി വന്നല്ലാതെ ദാവീദിന് ഒരൊന്നും സംഭവിച്ചില്ല. ദാവീദ് നല്ല വാർദ്ധക്യത്തിൽ തക്ക സമയത്ത് കാറ്റ കൂമ്പാരമായി അടുക്കി വെക്കുന്ന പോലെ നല്ല വാർദ്ധക്യത്തിൽ താൻ പ്രാണനെ വിട്ട് തന്റെ പിതാക്കന്മാർ ചേർന്നു എന്നാണ് തിരുവിടത്തിൽ വായിക്കുന്നത്. അപ്പോഴേ ഈ ദാവീദിന് വിരോധമായി വല വിരിച്ചവൻ ആ വലയിൽ തന്നെ കുടുങ്ങി അകപ്പെട്ടു. അതുപോലെ ജാതികൾ തങ്ങൾക്ക് തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ തങ്ങൾ താണുപോയി. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴിയാ, അതിനകത്ത് ഇവൻ തന്നെ ഉരുണ്ടു വീണു. മനസ്സിലായോ? മറ്റുള്ളവന് വേണ്ടി ഉണ്ടാക്കുന്ന വിശാലമായ കിടങ്ങുകൾ ഉണ്ടല്ലോ, ഈ കിടങ്ങുകൾ നീ മറിഞ്ഞ് വീണിട്ട് കൈയും കാലും വിട്ട് അടിക്കുന്ന നാളുകളായിരിക്കും ഈ നമ്മൾ കാണാൻ, ലോകം കാണാൻ ദൈവം അവസരം ഉണ്ടാക്കുക. അല്ലെ, ദൈവം ദൈവം അല്ലെന്ന് വരും. നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തെ നിർവ്യാജമായി സ്നേഹിക്കുകയും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന സത്യങ്ങളെ ഉള്ളതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന ദൈവ ഭൃത്യന്മാർക്കും വിശ്വാസികൾക്കും എതിരെ അധമമായ അതിക്രമത്തിന്റെ കുഴിയും അതുപോലെ വഞ്ചനയുടെ വലയും നീ വിരിച്ചാൽ നീ അലച്ചും കെട്ടി അതിനകത്ത് വീണ് നിന്റെ ഇടപാട് തീരും എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ നീതിമാൻ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ അങ്ങനെ നീ വിരിക്കുന്ന വലയിൽ
ഒരു നീതിമാൻ കുടുങ്ങി അവൻ നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചാൽ ആ ദൈവത്തെ സേവിച്ചിട്ട് നാല് കാശിന്റെയും പ്രയോജനമില്ല. അതിനേക്കാൾ ജാതികളുടെ മൂഖവിഗ്രഹങ്ങൾ നല്ലതാണെന്ന് പറയേണ്ടായി വരും. ഇസ്രായേലിന് പരിശുദ്ധനെ സേവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ വിരോധമായി ദുഷ്ടൻ വിരിക്കുന്ന വലയിൽ നീതിമാൻ കുടുങ്ങുകയില്ല. അവൻ തന്നെ കുടുങ്ങും. അവൻ തന്നെ അതിനകത്ത് ഉതച്ച് വീഴും. അവന്റെ മൂക്കടിച്ച് അവൻ വീഴും. രണ്ട്, അവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴും. എത്ര പ്രാവശ്യം കുഴികളിൽ വീണിട്ടുള്ള ആളുകൾ നമുക്കറിയാം, എത്ര കുഴി വീണാലും പിന്നെയും പഠിക്കുകയില്ല. നിരവധി പ്രാവശ്യം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കർത്താവ് അവര് വിരിച്ച വലയിൽ അവർ തന്നെ മൂക്കടിച്ച് വീണ് അതിനകത്ത് കുടുങ്ങിപ്പോയിട്ടും നാണമോ മാനമോ ഇല്ലാതെപ്പെടുന്ന എത്രയോ ആളുകൾ ഈ ആത്മീയ ലോകത്തുണ്ട്. പിന്നെ അത് തന്നെ ചെയ്യും. ഏതെല്ലാം നിലയിൽ ദൈവം സന്ദർശിച്ചാലും അത് ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ കരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പിന്നെയും തങ്ങളുടെ അതിക്രമത്തെ കൂട്ടുന്ന അധമന്മാരായ ആളുകളെ നമുക്ക് ഇന്ന് ആത്മീയ ലോകത്ത് ധാരാളം കാണാൻ കഴിയും. ഇവിടെ ദാവീദ് പറയുകയാണ്, ജാതികൾ കുഴിച്ചുണ്ടാക്കിയ കുഴിയിൽ അവർ തന്നെ താണു, അതുപോലെ അവർ വിരിച്ച വലയിൽ അവർ തന്നെ അകപ്പെട്ടു. എത്രയോ ഭയങ്കരമാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തില് ലോകത്തില് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമായി അധർമ്മം പ്രബലപ്പെടുകയും ദുഷ്ടന്മാർ പ്രബലപ്പെടുകയും ദുഷ്ടന്മാർ നീതിമാന്മാരെ വിഴുങ്ങിക്കളയുവാൻ ഒടുക്കിക്കളയുവാൻ അവർക്ക് വിരോധമായി വല വിരിക്കുകയും കുഴികളും കിണികളും കിടങ്ങുകളും ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവവേദൽ ഒട്ടും തന്നെ പരിഭ്രമജിത്തനായി തീരേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? വേദോസം പറയുന്നു, വി ആർ ദി സാൾട്ട് ഓഫ് ദി എർത്ത്, നാം ഭൂമിയുടെ ഉപ്പാകുന്നു. ദൈവമക്കളാകുന്ന നാം ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ട്, വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് രുചിപ്രദമായി എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ചോദിച്ചു, ഒരാഴ്ച മുഴുവൻ ജീവിച്ച ശേഷം നിന്നെ കൊണ്ട് ഒരു ഉപകാരവും, നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്റെ സാമീപ്യം കൊണ്ടോ സഹകരണം കൊണ്ടോ നിന്നെ ഒരു ഉപകാരവും ഇല്ലെന്ന് മാത്രമല്ല, നിന്നെ പുറത്തിട്ട് ചവിട്ടിക്കളയത്തക്ക നിലയിൽ അത്രമാത്രം കാരം നഷ്ടപ്പെട്ടവനാ നീയെങ്കിൽ നിന്നെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ഉപകാരമുണ്ടോ ദൈവത്തിനോ മനുഷ്യനോ? ഇവിടെ നമ്മളെ വിശ്വാസികൾ, നിങ്ങൾ ഭൂമി കർത്താവ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ പിന്നെ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? നമ്മൾ മറ്റുള്ള ആളുകളെ രുചിപ്പിക്കേണ്ടവരാണ്. ആഹാരത്തിന് രുചി വർദ്ധിപ്പിക്കുന്ന സ്ഥാനമാണ് ഉപ്പ്. മറ്റുള്ളവരെ രുചിപ്പിക്കേണ്ടവരാണ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ വാസ്തവത്തിൽ നാം ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം. ഞാനിവിടെ നമ്മുടെ ജീവിതം തന്നെ ഇരുട്ടാകുകയും നാം പലരെയും ഇരുട്ടിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ വിശ്വാസ ജീവിതവും അതിന്റെ മാതൃകയും കണ്ട് ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യൻ നീ നിൽക്കുന്ന വിശ്വാസത്തിലേക്ക് വരുമോ? ഞാൻ തികഞ്ഞ സത്യത്തോട് പറയാം, ഇന്ന് നമ്മുടെ ഈ നൂതനമാകുന്ന എല്ലാ വേർപെട്ട സ്വഭാവ വിഭാഗങ്ങളിലും പെന്തക്കോസ് ഉൾപ്പെടെയുള്ള സ്വഭാവ വിഭാഗങ്ങളിലും എന്തുകൊണ്ട് പുതിയ ആത്മാക്കൾ ആട്ടിയത്തമുള്ള കുടുംബങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു പോയി വരുന്നില്ല? നിങ്ങളുടെയൊക്കെ ജീവിതശൈലി കണ്ട, നമ്മുടെയൊക്കെ ജീവിതശൈലി കണ്ട, നമ്മളെ ഈ ഉടുമ്പിന്റെ സ്വഭാവമുള്ള ചില ആളുകൾ, അതായത് ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ തല മണ്ണിൽ പൂത്തി കഴിഞ്ഞാൽ പിന്നെ ഉടൽ ആരും കാണുകയില്ല എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെയും ജീവിതത്തിന്റെ മാതൃകയുടെ അമാതൃകളെയും 24 മണിക്കൂറും വീക്ഷിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളവരും നമ്മുടെ അയൽവാസികളും നമ്മെ അറിയുന്ന ആളുകളും. അവരുടെയൊക്കെ മുമ്പാകെ വിശുദ്ധൻ ക്ഷമയാൻ ചെന്ന് കഴിഞ്ഞാൽ അവരാരും സമ്മതിക്കും? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മള് ലോകത്തിനെ വിളിച്ചുപോണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പ്രകാശിപ്പിക്കേണ്ടവരാണ്. മാത്രമല്ല, നാം ലോകത്തിന്റെ മുമ്പാകെ ദൈവത്തിനോടിയ മഹത്തരമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ദുഷ്ടന്മാരായ ആളുകൾ അവരോട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, സന്ദേശം പറയാനായിട്ടുണ്ട്. അധമന്മാരോട് നമുക്കൊരു സന്ദേശം പറയാനുണ്ട്, അതായത് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടവരല്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ദീയണം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ എംബ്രൈസ് ചെയ്യണം. ഈ ആത്മീയത കൂട്ടത്തിൽ തലമുറയായി പെറ്റുപെരുകി ഈ വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ആത്മീയം ചമയുന്ന ദുഷ്ടന്മാരെക്കാൾ അധമമായത് പ്രവർത്തിക്കുന്ന അധമന്മാരുണ്ടല്ലോ. അവര് വാസ്തവത്തില് രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒന്നുകൂടെ രക്ഷിക്കപ്പെടാൻ തയ്യാറാവുകയും അവരെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരികയും ചെയ്യണം. അല്ലെങ്കിൽ അധപ്പതനത്തിന്റെ പാതയിൽ കൂടി നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കുകയില്ല. എത്രയോ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം എനിക്ക് സോഷ്യൽ ഫോറത്തിൽ പറയാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യനോട് പറഞ്ഞു, എന്നോടൊരു 15.5 മണിക്കൂർ സമയം നേരിട്ട് സംസാരിക്കാൻ ഗട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ മനുഷ്യജീവിതത്തിൽ വരികയല്ലേ, നമ്മൾ എങ്ങനെ അറിയാവോ? ഈ നാടൻ കില്ലപ്പട്ടിയെ കണ്ടുണ്ടോ?
നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ഒരുതരം നാടൻ പട്ടികൾ, അൽസേഷനോ ജർമ്മൻ ഷെപ്പേർഡോ സെയിന്റ് ബെർണാർഡോ ലാബ്രഡോറോ ഒന്നും അല്ല, ഈ വെറും നാടൻ പട്ടികൾ റബ്ബറും തോട്ടത്തിൽ വരുന്നത്. അത് നമ്മളിൽ നടന്നു പോയി കഴിഞ്ഞാൽ കൈ കൈ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചലിച്ചോണ്ട് പുറകെ നടക്കും, കുറച്ചോണ്ട് പുറകെ നടക്കും. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ പുറകോട്ട് മാറും, പിന്നെയും എന്ത് ചെയ്യാറിയാവോ, ഇപ്പം കടിച്ചു കളയും എന്ന രീതിയിൽ പുറകോട്ട് നടക്കും, മുമ്പോട്ട് നടക്കും. അപ്പം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ പുറകോട്ട് മാറും, പിന്നെയും ഇത് ചലിച്ചോണ്ട് നടക്കും. അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നല്ല സ്റ്റാൻഡേർഡുള്ള പട്ടികളുമുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്, അൽസേഷ്യന്, സെയിന്റ് ബെർണാർഡ്, ലാബ്രഡോറിൻ്റെ ഹൈബ്രിഡ്, ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഇതുപോലെ ചലിച്ചോണ്ട് നടക്കുകയില്ല, വന്നാൽ ഒറ്റ കടിയാണ്. ഒന്നര കിലോ ഇറച്ചിയുമായിട്ട് കാലിൽ നിന്ന് പോകും. അതാ സാധാരണ ചെയ്യുന്നത്. മറ്റേ കില്ലപ്പട്ടികളാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നീ കൂടുതൽ ചലയ്ക്കണ്ട എനിക്കറിയാം എന്ന് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പുറകോട്ട് മാറും, പിന്നെയും ചലയ്ക്കും, പിന്നെയും പുറകോട്ട് മാറും. ഇങ്ങനെ അപ്പോൾ വാസ്തുവിദ്യ ചെയ്യുന്നറിയാവോ, നമ്മൾ ഈ വിശ്വാസികളായി ദൈവം ലോകത്ത് നമ്മെ നിർത്തിയിരിക്കുന്നത് നാം ലോകത്തിന് ഉപ്പായി തരാനും ലോകത്തിന് വെളിച്ചമായി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാനുമാണ്. അധമന്മാരും അവിശ്വാസികളുമായ ആളുകളോട് നീ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിനക്കും രക്ഷിക്കപ്പെട്ട് ദൈവവേദനായി തീരാൻ കഴിയും എന്നുള്ള സന്ദേശം അവനോട് പറയാനാ ദൈവം നമ്മെ നിർദ്ദേശിക്കുന്നത്. അല്ല അതിൻ്റെ കുടിപ്പകയ്ക്ക് വേണ്ടിയും പിന്നെ അഭിഷക്തനായി ദാവീദിന്റെ പിന്നാലെ നടന്ന് അവനെ ഒടുക്കിക്കളയാൻ വേണ്ടി ദുരാലോചന ചെയ്യാനും അവനെതിരെ ആളുകളെ കൂട്ടാനും അവനെതിരെ പതിയിരിപ്പുകാരെ ഇരുത്താനും അവന് വിരോധമായി വലവിരിക്കാനും അവന് വിരോധമായി കുഴികുഴിക്കാനുമല്ല, അതൊക്കെ ദുഷ്ടന്മാർ ചെയ്യുന്ന പണിയാണ്. നമ്മുടെ ജോലി എന്നറിയാവോ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ വിശ്വസിച്ചു എന്ന് പറയുന്ന നീ ഞാനും ആണ് മറ്റുള്ള ആളുകൾ വിശ്വസിക്കാതിരിക്കുന്നതിന് കാരണം. അറിയാവോ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സാക്ഷ്യത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അവിടെയൊക്കെ സംഭവിച്ചുള്ള അധമമായ പ്രവൃത്തികളെയും ഒക്കെ കാണുന്ന ആളുകൾ പറയുന്നത് കൊള്ളാം, നിന്റെ കൂടെ വന്നിട്ട് നല്ല കാര്യമാണ് എന്ന്. ഞാനൊരിക്കലേ ഇവിടെ എൻ്റെ പിതാക്കന്മാരുടെ വീട്ടുകാർ 10-45 പേര് താമസിച്ചുണ്ട്. ഞാൻ അതിലൊരു വീട്ടിലെ ഇങ്ങനെ കർത്താവിനെ കുറിച്ച് ഞാൻ ആ ഈ കൂട്ടത്തിലെല്ലാം കൂടെ ഒരുത്തിനെ ഉള്ളു പ്രതകാൻ. അപ്പം ഞാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ ഇവിടുത്തെ സഭയിലെ നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസനായിരുന്ന ശമേരിച്ചാൻ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്നോടൊരു മാർത്തോമക്കാരൻ ചോദിച്ചു, ആട്ടെ നിങ്ങളുടെ ഇടയിലെ ഏത് നന്മ കണ്ടിട്ടാ ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടത്, വല്ലതും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു. ആദ്യം പറയാൻ അവസരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു പ്രാർത്ഥിച്ചോളൂ. ഇതാ ഇന്നത്തെ സ്ഥിതി, പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രായോഗിക ജീവിതം മറ്റുള്ള ആളുകൾ വീക്ഷിക്കും. പിന്നെ ഇന്നത്തെ ആളുകൾ രക്ഷപ്പെടുന്ന അറിയാവോ, ഈ സുവിശേഷം പറഞ്ഞിട്ട് യാതൊരു രൂപാന്തരവും ജീവിതവും ഇല്ലാത്തവൻ പറഞ്ഞറിയാവോ, ഞങ്ങളെ നോക്കരുത്, കർത്താവിനെ നോക്കണം, ഞങ്ങൾ വിശ്വസിച്ച കർത്താവിനെ നോക്കണം. പത്രോസും യോഹന്നാനും പറഞ്ഞ ഞങ്ങളെ നോക്കൂ എന്നാണ്. അപ്പൊ ഇന്നത്തെ വിശ്വാസി പറയാ, ഞങ്ങളെ നോക്കരുത്, കർത്താവിനെ നോക്കണം. ഞങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് ഗുണം പിടിക്കാനുള്ള ഒന്നും കാണുകയില്ല, ഞങ്ങളെ നോക്കിയാൽ മാതൃക ഉള്ളത് പിൻപറ്റാൻ കഴിയുന്നതുമായ നയാപേക്ഷയുടെ വാക്ക് കിട്ടുകയില്ല. എന്ന് മാത്രം ഞങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മനം അറിയും പല കാര്യങ്ങളും. അതുകൊണ്ട് കർത്താവിനെ നോക്കണം, കർത്താവിനെ നോക്കാൻ നമ്മുടെ ഒത്താശ വേണോ? അത് കർത്താവിനെ നോക്കി എത്രയോ ആളുകൾ ലോകത്തിൽ ഇവിടെ ഈ 4-3-7 ബ്രദർക്കാരോ ബന്ധുക്കൂസുകാരോ മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തിന്റെ അവകാശം. ലോകത്തിൽ എത്രയോ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ടുണ്ട്. അവരെല്ലാവരും പക്ഷേ ബ്രദർക്കാരും ബന്ധുക്കൂസുകാരും ഒന്നും ആയിരിക്കില്ല, എന്നാൽ അവരെല്ലാവരും കുഞ്ഞാൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെടിപ്പാക്കി വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ട കർത്താവിൻ്റെ സഭയാ മണവാട്ടിയുടെ അംഗങ്ങളായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നമുക്കെതിരായി വരുന്ന സാഹചര്യങ്ങളെയും നമുക്ക് വിരോധമായിരുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളെയും നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകരുത്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് അള്ളി ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് ജാതികൾ തങ്ങൾ കുഴിച്ചുണ്ടാക്കിയ കുഴിയിൽ അവർ തന്നെ വീണു. നമുക്ക് നീതിമാന് വിരോധമായി കുഴിക്കുന്ന കുഴിയിൽ ആ കുഴിക്കുന്നവൻ വീഴും, അല്ലാതെ നീതിമാൻ വീഴുകയില്ല. 2, അവർ വിരിച്ച വലയിൽ അവരുടെ കാൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. നീ ആർക്ക് വിരോധമായി വല വിരിച്ചോ ആ വലയിൽ നീ കുടുങ്ങും. നീ ആർക്ക് വിരോധമായി കുഴി ഉണ്ടാക്കിയോ ആ കുഴിയിൽ നീ തന്നെ വീഴും, നിന്റെ കൈയും കാലും ഒക്കെ ഓടിയും. നീ ഓടിക്കാൻ ശ്രമിച്ചവൻ ദൈവം തമ്പുരാൻ അവനെ നിന്റെ കണ്ണിൻ്റെ മുമ്പാകെ നേരെ നടത്തുകയും ചെയ്യും. അതാണ് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണുമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞിട്ടുള്ളത്. ഈ 9 സങ്കീർത്തനം ഈ നമുക്ക് വേണ്ടി ന്യായവും നടത്തുന്ന ഒരു നല്ല ജഡ്ജായ കർത്താവിനെയാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ ചിന്തകൾ ഒരു പാഠ്യപദ്ധതിയിൽ നിങ്ങൾക്ക് സഹായകമായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ
അടുത്ത തിങ്കളാഴ്ച മുതൽ എൻ്റെ ഈ ഷെഡ്യൂളിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അടുത്ത തിങ്കളാഴ്ച മുതൽ എല്ലാ തിങ്കളാഴ്ചയും സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠനവും, കാര്യം നിരന്തരമായി ഒരേ സബ്ജക്ട് പറയുമ്പോൾ ഒന്നാമത് വചനം കേൾക്കാൻ പതിയും അധികം ആൾക്കാർക്കും താല്പര്യമില്ല. ഇപ്പം തന്നെ വെച്ചാൽ രണ്ടോ മൂന്നോ പേരായി ലൈനിലുള്ളത്. മറ്റെന്തെങ്കിലുമൊക്കെ മത്സരങ്ങളോ വലിയ വാദോന്മങ്ങളോ ചർച്ചകളോ ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ദൈവവചനം കേൾക്കാൻ തുലോ ഇഷ്ടമില്ലാത്തൊരു തലമുറയാണ്. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന നിലയിൽ ഒരു 15-20 മിനിറ്റ് നേരത്തെ മെസ്സേജ് പറയുമ്പോൾ എത്ര മണിക്കൂറിൻ്റെ പുറകിൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടാണ് മെസ്സേജ് പറയുന്നത്. ചെല്ലു ചിന്തിക്കുന്നത് നമ്മുടെ ജോലിയായോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക, അടുത്ത തിങ്കളാഴ്ച മുതൽ കർത്താവിനെ വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം സങ്കീർത്തന പുസ്തകത്തിലെ ഒരു സങ്കീർത്തനമുള്ള പഠനവും എല്ലാ ബുധനാഴ്ചയും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പുസ്തക സ്റ്റഡിയും എല്ലാ ശനിയാഴ്ചയും ഞാൻ തിമോത്തിയോസിൻ്റെ 1 ലേഖനത്തിൽ നിന്നുള്ള പഠനവുമാണ് ദൈവം വെച്ചാൽ തുടർന്ന് ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഴ്ചയിൽ 3 സബ്ജക്റ്റുകൾ, അതായത് തിങ്കളാഴ്ച ദിവസം സങ്കീർത്തന പുസ്തകത്തിലുള്ള പഠനം, ബുധനാഴ്ച ദിവസം യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, ശനിയാഴ്ച ദിവസം തിമോത്തിയോസിൻ്റെ 1 ലേഖനത്തിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, ഇടദിവസങ്ങളിൽ സമയമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകാലികമായ വിഷയങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യം എൻ്റെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും